കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 9:18-26 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്തെ യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശു ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു, മകളെ ധൈര്യത്തോടെയായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുടലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവനകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി. അപ്പോൾ ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം 2 വ്യത്യസ്ത സംഭവങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുക നമ്മൾ കാണുകയാണ്. രണ്ടിടത്തും രണ്ടുപേരുടെയും വളരെ ബോൾഡായിട്ടുള്ള ധൈര്യപൂർവ്വമുള്ള വിശ്വാസം നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഭരണാധികാരി. തീർച്ചയായിട്ടും ഒരു ഭരണാധികാരിയും കർത്താവിൻ്റെ മുമ്പിൽ വന്ന് താണു വണങ്ങേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഈ ഭരണാധികാരി യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് താണു വണങ്ങിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളത് ശരിക്കും ധ്യാനാത്മകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു ട്രബിളിംഗ് ആയിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഭരണാധികാരി കടന്നു പോകുന്നത്. കാരണം സ്വന്തം മകൾ മരിച്ചു. നമ്മുടെയൊക്കെ വീട്ടിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആവും. അതും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധമാണെങ്കിൽ, ഇവിടെ ഭരണാധികാരിയെ സംബന്ധിച്ച് സ്വന്തം മകളാണ്. അപ്പം അത്രമാത്രം ഹൃദയഭാരവും വേദനയും കണ്ണുനീരും ദുഃഖവും ഇതിനൊക്കെ നടുവിൽ ജീവിതം വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഈ ഭരണാധികാരി എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് താണു വണങ്ങിയിട്ട് പറയാണ്, എൻ്റെ മകൾ മരിച്ചുപോയി, നീ വന്ന് കൈവച്ചാൽ അവൾ ജീവിക്കും. നമുക്ക് ഇരുന്നിടത്ത് എഴുന്നേക്കാൻ പോലും പറ്റിയല്ല. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയായിരിക്കും. കരഞ്ഞും നിലവിളിച്ചൊക്കെ നമ്മൾ ഇരുന്നിടത്ത് തന്നെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അവിടെയാണ് ഈ ഭരണാധികാരി നമ്മളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അത്രമാത്രം അസ്വസ്ഥതയുടെയും ട്രബിളിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ നടുവിലും അവൻ യേശുവിനെ കുറിച്ച് ചിന്തിച്ചു. നമ്മുടെ ചിന്തയൊക്കെ ടോട്ടലി കട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഇവിടെ ആ സമയത്തും കർത്താവിനെ കുറിച്ച് ചിന്തിക്കാനും എൻ്റെ ഈ മരണം പ്രാപിച്ച് എൻ്റെ കൺമുമ്പിൽ കിടക്കുന്ന എൻ്റെ മകളെ ജീവിപ്പിക്കാൻ കർത്താവിന് പറ്റുമെന്നും ആ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായെന്നുള്ളതാണ്. നമുക്കൊക്കെ ആഴമായ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ പ്രതിസന്ധി നമ്മളെ വിഴുങ്ങാൻ തുടങ്ങും. ഇവിടെ പ്രതിസന്ധിയുടെ നടുവിലും ആ പ്രശ്നങ്ങളുടെ നടുവിലും പരിഹാരമുള്ളവനിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, മനോഭാവങ്ങളെ ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര വിശ്വാസം പോരാ. അത്രമാത്രം മനസ്സ് തളർന്നും തകർന്നും നമ്മുടെ ചിന്താശേഷി പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന, ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും യേശുവിനെ കുറിച്ച് ചിന്തിക്കാനും കർത്താവിന് എൻ്റെ മകളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മരിച്ചുപോയ എൻ്റെ മകളെ കർത്താവ് സ്പർശിച്ചാൽ നിശ്ചയമായിട്ടും ജീവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജീവിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തോടുകൂടിയാണ് ഈ ഭരണാധികാരി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. താണു വണങ്ങിയിട്ട് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചുപോയി, നീ വന്ന് കൈവച്ചാൽ എൻ്റെ മകൾ ജീവിക്കും. നോക്കിക്കേ, എന്നിട്ട് സുവിശേഷഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് ഈ ഭരണാധികാരിയുടെ മകളുടെ അടുത്തേക്ക് കർത്താവ് ചെല്ലുന്നതും കർത്താവ് അവിടെ കുടലൂത്തുന്നവർ ആ സമയത്തൊക്കെ വാടകയ്ക്ക് ആളെ കിട്ടും കരയാനും കുടലൂതാനൊക്കെ. മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരിയിരിക്കണമെന്നില്ല, വാടകയ്ക്ക് ആളെ കിട്ടും, അവരവിടെ ഇരുന്ന് കരഞ്ഞോളും. അപ്പോൾ കർത്താവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്, അവൾ മരിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കുടലൂതി കൊണ്ടിരുന്നൊക്കെ കളിയാക്കാൻ തുടങ്ങി.
എന്നിട്ട് യേശു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീയ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏതറ്റം വരെ ഒരാത്മീയ മരണം സംഭവിച്ച ദൈവപൈതലാകട്ടെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ഒരു സ്പർശനത്തിന് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാണ്. ഏതറ്റം വരെ തളർന്നും തകർന്നും നമ്മുടെ ആത്മീയ ജീവിതം മരവിച്ചും മരണപ്പെട്ടും പോയെങ്കിൽ പോലും കർത്താവിൻ്റെ ഒരു സ്പർശനത്തിന് നമുക്ക് വീണ്ടും ജീവൻ തരാൻ പറ്റും. കർത്താവിൻ്റെ സ്പർശനത്തിൻ്റെ പ്രത്യേകത, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും, ഒന്നില്ലെങ്കിൽ വിശ്വാസത്തോടെ കർത്താവിനോട് എന്നെ സ്പർശിക്കാൻ പറയണം, അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഞാൻ കർത്താവിനെ തൊടണം. ഈ രണ്ടിലേത് സംഭവിച്ചാലും നിശ്ചയമായിട്ടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ, ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ വായിക്കുന്ന ആ സംഭവം. 12 വർഷമായിട്ട് രക്തസ്രാവമാണ്. അവള് തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് വരാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. അവിടെയും അവളൊരു ധൈര്യമെടുത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പൂർണ്ണമായിട്ടും അവൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തോടുകൂടിയാണ്, ധൈര്യത്തോടുകൂടിയാണ് അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കുന്നത്. പരിപൂർണമായി സൗഖ്യമുള്ളവളായിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം മോളെ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സുഖപ്പെട്ടവളായിട്ട് പൊക്കോളാൻ പറഞ്ഞു. മക്കളെ, നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ജീവനുള്ള ശരീരത്തെ സ്പർശിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീയിൽ സംഭവിച്ചതിനേക്കാളും എത്രയോ 10 മടങ്ങ് അത്ഭുതങ്ങൾ നമ്മളിൽ സംഭവിക്കണം. ഇവൾ വിശ്വാസത്തോടെ കർത്താവിനെയല്ല തൊട്ട്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലാണ്, എവിടെയെങ്കിലും അരികിലൊന്ന് തൊട്ടാൽ മതി. ആ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടപ്പോൾ 12 വർഷത്തെ രക്തസ്രാവമാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് നിലച്ചത്. എങ്കിൽ വിശുദ്ധ കുർബാനയിൽ കർത്താവായ യേശുവിൻ്റെ ശരീരം നമ്മുടെ കൈകളിലേക്ക് കടന്നു വരുമ്പോൾ അതേ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കാനും പാനം ചെയ്യാനും നമ്മൾ തയ്യാറായാൽ എത്രമാത്രം കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. എല്ലാ ആത്മീയ മരണങ്ങളിൽ നിന്നും കർത്താവിൻ്റെ സാന്നിധ്യം ജീവൻ നൽകും. വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഏത് പാപത്തിന്റെ പടുക്കുടിയിലായാലും ഏത് ജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത മരണതുല്യമായ അനുഭവത്തിലാണെങ്കിലും കർത്താവ് നമ്മളെ സ്പർശിച്ചാൽ നമുക്ക് ജീവനുണ്ടെന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിന്റെ ഏതവസ്ഥയിലാണെങ്കിലും, പ്രത്യേകിച്ച് ആത്മീയ മരണത്തിന്, വിശുദ്ധ ജീവിതത്തിൽ മരിച്ചവരാണോ, ദൈവത്തോട് ബന്ധത്തിൽ നമ്മൾ മരിച്ചവരാണോ, കർത്താവിനോടുള്ള ആ ഐക്യത്തിൽ നമ്മൾ മരണം പ്രാപിച്ചവരാണോ, ജീവിക്കുന്ന കർത്താവിനെ വീണ്ടും നമ്മളെ തൊടാൻ നമ്മൾ അനുവദിച്ചാൽ ഒരു ഉത്ഥാനം, ഒരു ഉയർപ്പ്, ഒരു പുനർജീവിതം നമുക്കുണ്ട് എന്നാണ് ഇന്നത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ കർത്താവിനെ തൊടണം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മൾ സ്വീകരിക്കുമ്പോൾ മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് ഈശോ വരിക. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല അവൻ നമ്മുടെ കരങ്ങളിലേക്ക് വരും. നമ്മുടെ പാപമുണ്ട്, നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് വീഴ്ചകളുണ്ട്, എന്നിട്ടും അവൻ ദിവ്യ കാരുണ്യമായിട്ട് വരിക. അത് ദൈവത്തിൻ്റെ കരുണയായതുകൊണ്ടാണ്. അർഹിക്കാത്ത സ്നേഹമാണ് വിശുദ്ധ കുർബാനയിലൂടെ അവൻ നമുക്ക് തരുന്നത്. ആ സ്നേഹത്തെ വിശ്വാസത്തോടെ നമ്മൾ സ്പർശിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളും ആ സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ സ്വീകരിക്കാനും സ്വന്തമാക്കാനും പറ്റുമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിനെ തൊടാം. ജീവിതത്തിൻ്റെ ഏതവസ്ഥകളാകട്ടെ, ഇന്ന് കർത്താവിൻ്റെ ശരീരം സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ശരീരത്തെ സ്പർശിക്കാനും സ്വീകരിക്കാനും നമ്മൾ ഏറ്റെടുക്കാനും തയ്യാറായാൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മളിലും വെളിപ്പെടുത്തുന്നത് കാണാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഈ വിശുദ്ധ കുർബാനയിലൂടെ ആ വിശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കാം. ഭരണാധികാരിയുടെ ആ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ സ്പർശിച്ച അവളുടെ വിശ്വാസം കർത്താവെ എനിക്കും തരണമെന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.